ഹലോ ഫ്രണ്ട്സ് ആൻഡ് വെൽക്കം ടു മുർഷിദ് ടോക്സ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി മുർഷിദ് ടോക്സ് എന്ന ഈ പോസിറ്റീവായിട്ട് സഞ്ചരിക്കുന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് എല്ലാവർക്കും നന്ദി പറയുന്നു. അതോടൊപ്പം സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, ടേക്ക് കെയർ. എപ്പോഴും സർക്കാർ പറയുന്ന ഓരോ നിർദ്ദേശങ്ങളും നമ്മൾ കൃത്യമായിട്ട് പാലിക്കാൻ പഠിക്കണം ഈ സമയത്ത് തീർച്ചയായിട്ടും. എന്തായാലും ആദ്യമായിട്ട് എല്ലാ എൻ്റെ പ്രിയ കൂട്ടുകാർക്കും ഈ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള, സപ്പോർട്ട് ചെയ്തിട്ടുള്ള, ഓരോ തെറ്റുകളും വന്ന് തിരുത്തി തന്നിട്ടിട്ട എല്ലാ ആളുകൾക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ സമയത്ത്. കാരണം കഴിഞ്ഞ ദിവസം 28-ാം തീയതി രാത്രി ഞാൻ കാണുന്നത് 7:30 ഫോണിലെ IDയിലേക്ക് മെസ്സേജ് വന്നു, കൺഗ്രാറ്റ്സ് മുർഷിദ് ചോക്സ് ഫോർ പാസിംഗ് 100 subscribers എന്ന് പറഞ്ഞാൽ 100 subscribers എന്ന ആദ്യത്തെ കടമ്പ കടന്നതിനുള്ള ഫസ്റ്റ് അതിന് കിട്ടിയ ഒരു അപ്രീസിയേഷനാണ് ടീം യൂട്യൂബിൽ നിന്ന്. അതിനെല്ലാവർക്കും ഒരുപാട് നന്ദി പറയുകയാണ്. വലിയ സന്തോഷം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന്, എൻ്റെ ചാനലിൻ്റെ കൂടെ നിൽക്കുന്നതിന്. എന്തായാലും ഇന്ന് നമുക്ക് എന്തായാലും സന്തോഷം നിറഞ്ഞ ഒരു അവസ്ഥയാണ്, ഒരു പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെ സമയമാണ്. ഈ സമയത്ത് എനിക്ക് നിങ്ങൾക്കൊരു കൊച്ചു കഥ പറഞ്ഞു തരാം എന്നൊരു തോന്നൽ. ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കിട്ടിയ ഏറ്റവും നല്ല കഥകൾ നിങ്ങളെറ്റ് പങ്കുവെക്കും. ഒരു സ്റ്റോറി സീരീസ് നമ്മുടെ ചാനലിലുണ്ടാവും. അപ്പോൾ എനിക്ക് ഇന്ന് നിങ്ങളോട് പറഞ്ഞൊരാളെ കഥ ഒരു കിങ്ങിൻ്റെയും ഒരു സ്പൈഡറിൻ്റെയും കഥയാണ്. ഒരിക്കൽ ഒരു രാജാവുണ്ടായിരുന്നു. രാജാവിന് ഒരുപാട് സമ്പത്തും ഒരുപാട് അനുഗ്രഹങ്ങളും, സ്വർഗതുല്യമായ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജാവ്. എത്രയോ പണവും എല്ലാമുണ്ട്, പണത്തിന്മേൽ കിടന്നുറങ്ങുന്ന രാജാവാണ്. അത്രമേൽ സൗകര്യങ്ങളും സ്വാതന്ത്ര്യതയുമുള്ള രാജാവിന് എത്ര തവണ തൻ്റെ ശത്രുക്കളുമായിട്ട് യുദ്ധം ചെയ്തിട്ടും രാജാവിന് പരാജയങ്ങൾ മാത്രമാണ് ലഭിക്കുന്നത്. പരാജയങ്ങളിൽ നിന്ന് പരാജയങ്ങൾ ഏറ്റുവാങ്ങി ഏറ്റുവാങ്ങി അവസാനം രാജാവ് സ്വയം മനസ്ഥിതിയില്ലാതെ തളർന്നു പോവുകയാണ്. മനസ്സിന് വല്ലാതെ സങ്കടങ്ങളുടെ പുഴ കാരണം രാജാവ് വല്ലാതെ തളർന്നു പോയി. അവസാനം തൻ്റെ അനുയായികളോട് പറയുകയാണ്, എൻ്റെ ജീവിതം ഇനി ഞാനൊരു ഗുഹയ്ക്കുള്ളിലേക്ക് മാറ്റുകയാണെന്ന് പറയുകയും ഗുഹയ്ക്കുള്ളിലേക്ക് എല്ലാ സൗകര്യങ്ങളും മാറ്റി അവിടെ ഒരു ഗുഹയ്ക്കുള്ളിലേക്ക് തൻ്റെ ജീവിതം അടക്കിയാക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഗുഹയ്ക്കുള്ളിൽ മനസ്സമാധാനത്തിന് വേണ്ടി കഴിയുന്ന രാജാവ് ഒരിക്കൽ കാണുന്ന കാഴ്ച, ഒരു ചിലന്തി ഒരുപാട് തവണ, അഥവാ സ്പൈഡർ ഒരുപാട് തവണ വല കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എത്രയോ തവണ വല കെട്ടിയിട്ടും അത് പരാജയപ്പെട്ട് പോവുകയാണ്. പക്ഷേ എത്ര കിട്ടിയിട്ടും അതിന് ഒരു നല്ല വല ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. രാജാവ് അതിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരുന്നു. അവസാനം കാണാൻ കഴിഞ്ഞത് ഏറ്റവും സുന്ദരമായ ഒരു വലയം അവിടെ ആ ചിലന്തി ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിൽ നിന്ന് രാജാവ് ഉൾക്കൊണ്ടു, എനിക്കെന്തുകൊണ്ട് ഇത്രമേൽ തവണ യുദ്ധം ചെയ്തുകൂടാ, എനിക്കെന്തുകൊണ്ട് വിജയം കണ്ടെത്തിക്കൂടാ എന്ന് സ്വയം തിരിച്ചറിയുകയും രാജാവ് വീണ്ടും ആർജവത്തോടെ ശക്തിയോടുകൂടി വീണ്ടും യുദ്ധം ചെയ്യുകയുമാണ്. അങ്ങനെ രാജാവ് യുദ്ധത്തിൽ ജയിച്ചു, അവിടെ വീണ്ടും ചെയ്തു, യുദ്ധം ചെയ്തു, യുദ്ധത്തിൽ ജയിച്ചു, അവിടെ കഥ അവസാനിക്കുന്നു. പക്ഷേ ഈ കഥയിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട വലിയൊരു പാഠം ഉണ്ട്. എന്തെന്നറിയോ, നമുക്ക് ഏത് ദുഃഖങ്ങൾ വന്നാലും, ഏത് സങ്കടങ്ങൾ വന്നാലും, എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെയെല്ലാം തകർത്തെറിഞ്ഞ് മുന്നേറാൻ നമ്മളെ കൊണ്ട് കഴിയണം. ഈ കാലവും നമ്മളിൽ നിന്ന് കടന്നു പോകുമെന്ന് എപ്പോഴും മനസ്സിലാക്കുക. ഒരു സന്തോഷമുണ്ടെങ്കിൽ ഒരു ദുഃഖമുണ്ടാവും, ഒരു ദുഃഖമുണ്ടെങ്കിൽ ഒരു സന്തോഷമുണ്ടാവും എന്ന് എപ്പോഴും മനസ്സിൽ കരുതിക്കൊണ്ട് ജീവിതത്തിൽ എപ്പോഴും പോസിറ്റീവ്നെസ് നിറച്ചുകൊണ്ട് ജീവിക്കാൻ എൻ്റെ എല്ലാവരും മനസ്സിലാക്കുക. ജീവിതത്തിൽ സങ്കടങ്ങളോ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലാത്തവരായിട്ട് ആരുമില്ല, എല്ലാവർക്കും എല്ലാം ഉണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കുക. എന്തായാലും ലൈഫിൽ എല്ലാവർക്കും പോസിറ്റീവ്നെസ് വരട്ടെ. ഇതുവരെ ഫാമിലിയിലെ മെമ്പർ ആയിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് പോസിറ്റീവായ ഇനിയും പുതിയ വീഡിയോസ് കിട്ടുന്ന വേണ്ടി യൂട്യൂബ് ചാനൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യുക. ഓക്കെ, പിന്നെ എല്ലാവർക്കും വേണ്ടിയിട്ട് കുറേ ആളുകൾ ചോദിച്ചതാണ്, അതുകൊണ്ട് പറയുകയാണ്, ഈ ചാനലിലെ ലക്ഷ്യം എന്താണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. കുറച്ച് ലക്ഷ്യങ്ങളുണ്ട് നമ്മുടെ ചാനലിൽ. മെയിൻലി ഫസ്റ്റ് എന്ന് പറയുന്നത് മോട്ടിവേഷനാണ് നമ്മുടെ ചാനലിൻ്റെ മെയിൻ ലക്ഷ്യം. രണ്ടാമത്തത് ക്രിയേറ്റീവായിട്ടുള്ള പല ഐഡിയാസുകളും നമ്മുടെ ചാനലിൽ പങ്കുവെക്കും. മൂന്നാമതായിട്ടുള്ളത് ട്രാവൽ ചെയ്യുന്ന പല സുന്ദരമായ നാടുകളുടെയും യാത്രകൾ വിവരണങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മുടെ ചാനലിൽ ഉണ്ടാവേണ്ടത് ചെറിയ കുക്കിംഗ് ഐഡിയാസും കാര്യങ്ങളൊക്കെ ഇനി മുതൽ നമ്മൾ സന്തോഷമായിട്ട് ഒരു ഫാമിലിയായിട്ട് അടിപൊളിയായിട്ട് നമ്മൾ ഇനി പോവും. അപ്പോൾ അടിപൊളിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും ബൈ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.